ഓരോ അവധിക്കാലവും എങ്ങനെ ചിലവഴിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പല പല ആശയങ്ങൾ ഉണ്ടാകും. ചിലർ അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ പുസ്തകങ്ങൾ വായിച്ചു മറ്റും സമയം ചിലവഴിക്കുമ്പോൾ മറ്റ് ചിലർ ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണുകയായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നല്ല ചൂടുള്ളൊരു ദിവസം ഒരു പൂളിൽ നീന്താൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ആരും തന്നെ അത് വേണ്ട എന്ന് പറയുകയില്ല. എന്നാൽ നിങ്ങൾ ഈ അവസരം വേണ്ട എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം മാറും. കാരണം ലോകത്തിലെ തന്നെ അതിമനോഹരവും അസാധാരണവുമായ ചില പൂളുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 9, നീമോ 33. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോ ചെയ്തിരുന്നതെങ്കിൽ നീമോ 33 ആകുമായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ പൂൾ. എന്നാൽ 2014 ജൂണിൽ ഈ സ്ഥാനം നീമോ 33 നഷ്ടമായി. ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ആഴം കൂടിയ പൂളായ നീമോ 33 ബെൽജിയത്തിലെ ബ്രൂസൽസ് ക്യാപിറ്റൽ റീജിയണിലെ ഉക്ലേ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നീമോ 33 നമുക്ക് യഥാർത്ഥമായി ഡൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. താഴേക്ക് പോകുമ്പോൾ ഓരോ 5 മീറ്റർ ആഴത്തിൽ എത്തുമ്പോഴും നമുക്ക് വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ കാണാൻ സാധിക്കും. കൂടാതെ ഒട്ടേറെ അണ്ടർവാട്ടർ ഗുഹകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കിണറിനു സമാനമായ പൂളിന്റെ ആഴം 34.5 മീറ്ററോളമാണ്. അതിശയകരമായിരിക്കുന്നുവല്ലേ? എന്നാൽ ഈ പൂൾ മുഴുവൻ നിറയാൻ ഏകദേശം 2.5 മില്യൺ ലിറ്റർ വെള്ളമെങ്കിലും വേണ്ടിവരും. എന്നാൽ മാത്രമേ ആളുകൾക്ക് സുഖകരമായി ഇവിടെ നീന്തുവാൻ സാധിക്കൂ. പൂളിലെ താപനില എപ്പോഴും 30 ഡിഗ്രി സെൽഷ്യസ് ആയി ക്രമീകരിച്ചിരിക്കുന്നു. നമ്പർ 8, Y40, ദ ഡീപ് ജോയ്. നേരത്തെ പറഞ്ഞ ആ ഒന്നാം സ്ഥാനക്കാരനാണിത്. 2014 ജൂണിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ Y40 ദ ഡീപ് ജോയ് എന്ന പൂൾ ലോകത്തിനായി തുറക്കപ്പെട്ടു. ഇറ്റലിയിലെ പാഡ്വ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പൂൾ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പൂൾ എന്നതിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതിന്റെ ആഴം എത്രയെന്നു? 42.15 മീറ്റർ. എന്നാൽ ഇത് മാത്രമാണ് ഈ പൂളിന്റെ പ്രത്യേകതയെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾക്കു തെറ്റി. മറ്റുള്ള പൂളുകളിൽ നിന്നും Y40 ദ ഡീപ് ജോയെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്നാൽ ഈ പൂൾ മുഴുവൻ നിറച്ചിരിക്കുന്നത് തെർമൽ വാട്ടർ ഉപയോഗിച്ചാണ്. ഇറ്റലി അല്ലെങ്കിലും തെർമൽ സ്പ്രിംഗിന്റെ കാര്യത്തിൽ പ്രശസ്തമാണല്ലോ. അവർ ഇത് വേണ്ട രീതിയിൽ ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നു മാത്രം. 21 മീറ്റർ നീളവും 18 മീറ്റർ വീതിയും വിസ്തീർണമുള്ള ഈ പൂളിന് വ്യത്യസ്തമായ ആഴങ്ങളാണ് ഓരോ പ്രദേശത്തുമുള്ളത്. എല്ലാവരും തന്നെ ഇത്ര ആഴമുള്ള ഈ പൂളിൽ നീന്താൻ ധൈര്യപ്പെടാറില്ല. ഡൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഈ പൂൾ നന്നായി ഉപയോഗിക്കാറുണ്ട്. ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഗുഹകളും മറ്റും ഈ പൂളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 4.3 മില്യൺ ലിറ്റർ വെള്ളമാണ് ഈ പൂൾ നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. വെറും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമല്ല ഈ പൂൾ ഉപയോഗിക്കാറുള്ളത്. പലതരം ശാസ്ത്ര പഠനങ്ങൾക്കും ഈ പൂൾ ഉപയോഗപ്രദമാണ്. മനുഷ്യ ശരീരത്തിലെ ജലസമ്മർദ്ദത്തെ പറ്റി പഠിക്കാൻ ശാസ്ത്രജ്ഞർ ഈ പൂൾ പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്പർ 7, ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാലി. നമ്മൾ മുന്നേ പറഞ്ഞ പൂളുകളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാൽ തന്നെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പൂളിനെ പറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. എന്നാലും തീർച്ചയായും ഈ പൂൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ നീന്തണമെങ്കിൽ നിങ്ങൾ ബാലി എന്ന ദ്വീപിൽ പോകണം. അവിടുത്തെ ഹാങ്ങിങ് ഗാർഡൻസ് ഹോട്ടലിലാണ് ഈ പൂൾ ഉള്ളത്. അവിടെ നീന്തുമ്പോൾ ഒരു കാടിനുള്ളിൽ നിൽക്കുന്ന ഫീലാണ് ഉണ്ടാകുന്നതെന്ന് ആളുകൾ പറയുന്നു. ഈ പൂളിനെ ഇൻഫിനിറ്റി പൂൾ എന്നാണ് പറയുന്നത്. കാരണം ഈ പൂളിലെ വെള്ളം അതിന്റെ വക്കിൽ കൂടി കവിഞ്ഞ് താഴേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊരു അവസാനമില്ലാത്ത രീതിയിൽ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഇതുപോലത്തെ ഇൻഫിനിറ്റി പൂളുകൾ ലക്ഷൂറിയസ് റിസോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാങ്ങിങ് ഗാർഡൻസിലെ ഇൻഫിനിറ്റി പൂൾ അതിലൊരു ഉദാഹരണം മാത്രമാണ്. എന്നാൽ ഈ പൂളിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തെന്നാൽ ഈ പൂളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാട് കാണുവാൻ സാധിക്കും. എവിടെ നോക്കിയാലും തെങ്ങും വാഴയും പച്ചപ്പും മാത്രം, കൂടാതെ പലതരം പക്ഷികളും. ആയിരക്കണക്കിന് പക്ഷികൾ ഇവിടെയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ചില കുരങ്ങന്മാരെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിന്റെ മനോഹരമായ ദൃശ്യവും ഇവിടെ നിന്ന് കാണാൻ സാധ്യമാണ്. നമ്പർ 6, പ്ലേറ്റ റൊസാഡ. കരീബിയനിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പൂൾ കാണണമെങ്കിൽ നിങ്ങൾ പ്ലേറ്റ റൊസാഡ റീക്രിയേഷൻ ഏരിയയിൽ പോകണം. ഈ പൂൾ സമുദ്രത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പൂൾ നമ്മൾ നിറയ്ക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം ഇത് തികച്ചും പ്രകൃതിയാൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. വലയുപയോഗിച്ച് തിരിച്ചുവെന്നതിനാൽ ഈ പൂൾ തികച്ചും ശാന്തവും സുരക്ഷിതവുമാണ്. കടലിൽ നീന്താൻ ആഗ്രഹമുള്ളവരും എന്നാൽ തിരമാലകൾ പേടിയുള്ളവർക്കും നീന്താൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമാണിത്. ഈ പൂളിന്റെ ആഴം കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം സമുദ്രനിരപ്പിനനുസരിച്ച് ആഴം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ പൂളിന്റെ അടുത്ത് തന്നെയായി വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട്. കൂടാതെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുമുണ്ട്. അധികം ചെലവേറിയതല്ല ഈ സ്ഥലം എന്നതാണ് ഈ പൂളിന്റെ മറ്റൊരു പ്രത്യേകത. നമ്പർ 5, വാൾ ഹൗസ് പൂൾ. നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ പൂളിൽ നീന്താൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് പൂളാണ്. ഇതൊരു വീടിന്റെ ഭാഗമാണ്. ഈ വീട്ടിൽ 2 പൂളുകളുണ്ട്. ഒന്നാമത്തേത് സാധാരണ ഒരു പൂളാണ്. എന്നാൽ രണ്ടാമത്തേത് ഈ വീടിന്റെ റൂഫിലാണുള്ളത്.
ഇതിന്റെ അടിഭാഗം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനാൽ തന്നെ സൂര്യരശ്മികൾ വെള്ളത്തിലൂടെ കടന്ന് വീടിനുള്ളിൽ പ്രവേശിക്കും. പൂളിന്റെ അടിഭാഗം ട്രാൻസ്പെറന്റ് ആയതിനാൽ തന്നെ വീടിനുള്ളിലിരിക്കുന്ന ആളുകളെ കാണാനും കൈകാണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. കൂടാതെ ഈ വീടിന്റെ ഗ്ലാസ്, വുഡൻ, കോൺക്രീറ്റ് ഭിത്തികളെല്ലാം തന്നെ നീക്കാൻ സാധിക്കുന്നതാണ്. നമ്പർ 4, ദ ജോൾ. സോഷ്യൽ മീഡിയയിൽ നല്ല അടിപൊളി ഫോട്ടോസ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു പൂളാണിത്. നിരവധി അമ്പര ചുംബരികളായ കെട്ടിടങ്ങൾക്ക് നടുവിലെ ഒരു 10-നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് ഈ പൂൾ ഉള്ളത്. പൂളിന്റെ ഭാഗമായി തന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ബാൽക്കണിയുമുണ്ട്. ഈ ബാൽക്കണിയിൽ വരുന്നവർക്ക് താഴെ തിക്കും തിരക്കും നിറഞ്ഞ നഗരം കാണാൻ നല്ല രസമായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും അടിപൊളി ബാൽക്കണി ഒരുപക്ഷെ ഇതായിരിക്കും. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതിനാൽ തന്നെ കെട്ടിടത്തിന്റെ പുറത്തു നീന്തുന്ന ഒരു ഫീൽ കിട്ടുമെന്നാണ് ഇവിടെ നീന്താൻ ഭാഗ്യം ലഭിച്ചവർ പറയുന്നത്. എന്തായാലും ഈ വ്യത്യസ്തമായ അനുഭവം ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. നമ്പർ 3, ദ ആർക്ക് വൺ കവർ. അടിഭാഗം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച പൂൾ ഒരു പുതിയ സംഭവമൊന്നുമല്ല. അതിനാൽ തന്നെ ഓരോ തവണയും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഗ്ലാസ് ഉപയോഗിക്കാൻ ഡിസൈനേഴ്സ് ശ്രമിക്കാറുണ്ട്. ഈ പൂളും അത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടവും ഉണ്ടാക്കിയിരിക്കുന്നത് കോൺകോർഡ് പസഫിക് ആണ്. ഈ 30-നില കെട്ടിടം വാൻകവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പൂളിന്റെ നിർമ്മിതി വളരെ വ്യത്യസ്തത നിറഞ്ഞതാണ്. രണ്ട് നീളൻ ടവറുകൾക്കിടയിൽ ഒരു പാലം പോലെയാണ് ഈ പൂൾ നിർമ്മിച്ചിട്ടുള്ളത്. വാൻകവറിലുള്ള മിക്ക അമ്പര ചുംബരികളായ കെട്ടിടങ്ങളും സാമ്യമുള്ളവയാണ്. അതിനാൽ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് നിർമ്മിക്കാനായിരുന്നു ആർക്കിടെക്ട് ശ്രമിച്ചത്. അതെന്തായാലും വെറുതെ ആയില്ല. ഈ പൂൾ ഭൂമിയിൽ നിന്നും ഏകദേശം 60 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പൂൾ കൂടിയാണിത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ നീന്താൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് സുരക്ഷിതമായാണ് ഈ പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പൂളിനെ താങ്ങി നിർത്തുന്ന സ്ലാബുകൾക്ക് ഏകദേശം 1650 കാറുകളെ താങ്ങി നിർത്താൻ കരുത്തുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നീന്താൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഈ പൂളിലേക്ക് പ്രവേശനമുള്ളൂ. നമ്പർ 2, ടൊലൻഡാഗോ കേവ്സ്. വലിയ ആർക്കിടെക്ട്സ് ഒന്നും നിർമ്മിക്കാത്ത പൂളിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പ്രകൃതി തന്നെയാണ് ആർക്കിടെക്ട്. അതിനാൽ തന്നെ ഇതൊരു അതിശയമാണ്. മെക്സിക്കോയിലാണ് ടൊലൻഡാഗോ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഹിഡാൽഗോ മലഞ്ചെരിവിൽ സുരക്ഷിതമായ സ്ഥാനത്താണ് ടൊലൻഡാനോ കേവ്സ്. സത്യത്തിൽ ഇത് വലിയൊരു ജലശൃംഖലയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പൂൾ മികച്ചൊരു അനുഭവമായിരിക്കും. ഇവിടുത്തെ വെള്ളം ഏകദേശം 35 ഡിഗ്രി വരെ ചൂടാകും. കാരണം എന്തെന്നോ, ചുറ്റും സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങൾ തന്നെ. ഈ പൂളിന്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു പാൽ നിറമാണ് ഇവിടുത്തെ വെള്ളത്തിന്. ഭൂഗർഭത്തിൽ നിന്നും ഇവിടേക്ക് വരുന്ന തെർമൽ വാട്ടർ കാരണമാണിത്. ഈ വെള്ളം നിരവധി മിനറൽസ് കൊണ്ട് സമ്പുഷ്ടമാണ്. ഇത് ഒട്ടേറെ ആരോഗ്യ പ്രാധാന്യമുള്ളതുമാണ്. സ്വസ്ഥമായി വിശ്രമിക്കാനും ആരോഗ്യം പരിപാലിക്കാനും ആഗ്രഹിക്കുന്നവർ ഇവിടെ വരുന്നത് നല്ലതാണ്. കാരണം ഇവിടത്തെ ചെളി പോലും ഔഷധമാണെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 1, സറ്റൂണിയ. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ പൂളാണിത്. ഇതും പ്രകൃതി തന്നെ നിർമ്മിച്ചതും അതിമനോഹരവുമായ ഒരു പൂളാണ്. ഇറ്റലിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സറ്റൂണിയയുടെ പിന്നിൽ ചില കഥകളുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം ദൈവങ്ങളായ ജൂപ്പിറ്ററും സാറ്റേണും തമ്മിലുണ്ടായ വഴക്കിനിടയിൽ അവർ എറിഞ്ഞ ഒരു കോടാലി ലക്ഷ്യസ്ഥാനത്ത് കൊള്ളാതെ ഭൂമിയിൽ പതിക്കുകയും അവിടെ അതിമനോഹരമായ ഒരു ജലാശയം ഉണ്ടാവുകയും ചെയ്തു. ഈ ജലാശയവും അഗ്നിപർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടത്തെ താപനില ഏകദേശം 37 ഡിഗ്രി ആയതിനാൽ തന്നെ അധികം ചൂടും തണുപ്പുമില്ലാത്ത സുഖകരമായ കാലാവസ്ഥയാണുള്ളത്. ഇവിടെ കുളിക്കുന്നത് ആനന്ദകരവും ഉന്മേഷകരവുമാണ്. ഒരുപാട് രോഗശാന്തിക്കും ഇവിടത്തെ കുളി നല്ലതാണ്. ഹൈഡ്രജൻ സൾഫേറ്റും ഒട്ടനവധി മിനറൽസും പിന്നെ ഇവിടെ വളരുന്ന പ്രത്യേകതരം ആൽഗകളും ഒക്കെയാണ് ഇതിനെല്ലാം കാരണം. നീന്താൻ അധികം ഇഷ്ടമില്ലാത്തവർക്ക് ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ ശാന്തമായ ഒരിടമാണിത്.